കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. സൗഭാഗ്യവും ഈശ്വരാധീനവും ഐശ്വര്യവും വർദ്ധിക്കാനായിട്ട് വ്യാഴാഴ്ച ദിവസം വ്രതമെടുക്കുക, മഹാവിഷ്ണുവിനെ പൂജിക്കുക. വ്യാഴാഴ്ച ദിവസം വിഷ്ണുപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ദിവസമാണ് വ്യാഴം എന്ന് നമുക്കറിയാം. ബുധനും ബുധ ദിശാകാലം ശുഭമല്ലാത്തവർക്ക് ബുധനാഴ്ച ദിവസവും ഇനി ഏതെങ്കിലും തരത്തിൽ ധനധാന്യ സ്രോതസ്സുകളോ നമ്മുടെ മറ്റ് വ്യാഴത്തിൻ്റെ ഗോചരവശാലോ ജാതകവശാലോ ഒക്കെ വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത്, കൃഷ്ണനെ ഭജിക്കുന്നത്, വിഷ്ണു വ്രതം എടുക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായ ദിവസമാണ് വ്യാഴം എന്ന് പറയുന്നത്. തലേ ദിവസം വ്യാഴാഴ്ച ദിവസത്തിൻ്റെ തലേ ദിവസം ബുധനാഴ്ച വൈകിട്ട് കുളിച്ച് യഥാശക്തി പ്രാർത്ഥനയൊക്കെ ചെയ്ത് നമുക്ക് വ്രതം തുടങ്ങാം. കുളിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ കുളിക്കുന്നവർ, വൈകിട്ട് തല നനച്ച് കുളിക്കാത്തവർക്ക് മേല് കഴുകിയാലും മതി. അങ്ങനെ കുളിച്ച് സന്ധ്യയ്ക്ക് മുമ്പ് ഭക്ഷണമൊക്കെ കഴിച്ച് വിധിയാമണ്ണം നമുക്ക് വ്രതം ആരംഭിക്കാം. ഒരു നേരം മാത്രം വ്യാഴാഴ്ച ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന പതിവ് ആണ് വ്രതമെന്ന് പറയുന്നത്. ചിലവർ അന്നേ ദിവസം പൂർണ്ണമായിട്ട് ജലപാനം മാത്രം കുടിച്ചുകൊണ്ട് ചില വ്രതമെടുക്കുന്ന രീതിയുണ്ട്. നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിലുള്ള ശ്രദ്ധ, ആരോഗ്യം എങ്ങനെയാണ് എന്നതിനെ അനുസരിച്ചിരിക്കും നമ്മുടെ വ്രതത്തിൻ്റെ ആ ഒരു ഉപവാസത്തിൻ്റെയും വ്രതത്തിൻ്റെയൊക്കെ രീതി. ഇപ്പോൾ ഏതെങ്കിലും അസുഖത്തിന് മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ വ്രതമെടുക്കുമ്പോൾ പൂർണ്ണ ഉപവാസമൊക്കെ ബുദ്ധിമുട്ടാണ്, മരുന്ന് കഴിക്കണം. അപ്പോൾ യഥാസമയത്ത് രാവിലെ ഒരു ചെറിയതായിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കുക, ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക, കഴിയുന്നത് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാവിലെ അരിയാഹാരം കഴിക്കുക, ബാക്കി സമയത്ത് സന്ധ്യസമയത്തിന് ശേഷമൊക്കെ പഴവർഗ്ഗങ്ങൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് നമ്മൾ വ്രതം എടുക്കുന്നത് നന്നായിരിക്കും. കാരണം മരുന്നൊക്കെ കഴിക്കണമെന്നുള്ളവർ പൂർണ്ണമായിട്ട് ഭക്ഷണം കഴിക്കാതെ പൂർണ്ണ ഉപവാസമൊക്കെ എടുത്തിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അതിനേലും വലിയ ബുദ്ധിമുട്ടായിരിക്കും. വ്രതം നോറ്റിട്ട് അവർ പിന്നെ അടിപ്പെട്ടു പോകുന്നൊരവസ്ഥ വരരുത്. അപ്പോൾ അതുകൊണ്ട് വ്യാഴാഴ്ച ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് രാവിലെയും വൈകിട്ടും ഒന്നും കഴിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. ഉച്ചയ്ക്ക് എന്തെങ്കിലും നമുക്ക് വയറ് നിറച്ച് കഴിക്കാം. ആരോഗ്യപരമായിട്ട് ഒട്ടും തന്നെ സാധിക്കാത്തവർ, ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുള്ളവർ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ലഘുഭക്ഷണങ്ങളോ പഴവർഗ്ഗങ്ങളോ ഒക്കെ ഒരു ടൈം പീരീഡ് വെച്ചിട്ട് കഴിക്കുക. വയറ് നിറച്ച് കുത്തി നിറച്ച് മത്സ്യമാംസാദികളോടുകൂടി സുഭിക്ഷമായിട്ടുള്ള ഊണ്, അത് വ്രതത്തിന് നിഷിദ്ധമാണ്, അത് നമ്മൾ ചെയ്യരുത്. പിന്നെ ഒരു നേരം മാത്രം കഴിക്കുക. രണ്ട് നേരവും വിഷ്ണു ക്ഷേത്ര ദർശനം സാധിക്കുമെങ്കിൽ രാവിലെയും വൈകുന്നേരവും വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക. വ്യാഴാഴ്ച ദിവസം ഭക്ഷണം കഴിക്കാതെ വ്രതം എടുത്ത് വീട്ടിലിരുന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ല. രണ്ട് നേരവും നമ്മൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമ ജപം എന്നിവ ചെയ്യുക. പിറ്റേ ദിവസം രാവിലെ ക്ഷേത്ര ദർശനം ചെയ്ത്, അപ്പോൾ രണ്ട് നേരവും വ്യാഴാഴ്ച ദിവസം രണ്ട് നേരവും ചെയ്യുക. പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ തിരിച്ച് രാവിലെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്കും ക്ഷേത്രം അടച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, പിറ്റേ ദിവസം രാവിലെ നമ്മുടെ വ്രതം സമാപിക്കുന്നതിന് മുമ്പ് വെള്ളിയാഴ്ച ദിവസം അതിരാവിലെ ക്ഷേത്രത്തിൽ പോയിട്ട് പിറ്റേ ദിവസം രാവിലെ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് അവിടെ നിന്ന് കുറച്ച് തീർത്ഥം, ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് തീർത്ഥം വാങ്ങി തീർത്ഥം സേവിച്ച് ശേഷം നമ്മൾ വ്രതം അവസാനിപ്പിക്കുക. ഭാരണവീട് എന്ന് പറയും, ഭാരണവീടി വ്രതം അവസാനിപ്പിക്കുക. ഇങ്ങനെ നിങ്ങളുടെ വ്യാഴത്തിൻ്റെ ശുഭസ്ഥിതിയും സാമ്പത്തിക സ്ഥിതിയും നിങ്ങളുടെ ഐശ്വര്യം എത്ര വേണോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം അനുസരിച്ച് 12 വ്യാഴാഴ്ച, 21 വ്യാഴാഴ്ച, അതുപോലെ തന്നെ 41 വ്യാഴാഴ്ച, 41 വ്യാഴാഴ്ചയൊക്കെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വലിയ പാട് തന്നെയാണ്. എന്നാലും ഇങ്ങനെയൊക്കെ ഇത്രയും ദിവസങ്ങളൊക്കെ ശ്രദ്ധം വച്ച് നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഈ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു ക്ഷേത്ര ദർശനത്തിൽ തന്നെ നമ്മൾ അർച്ചന നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജീവിത പ്രതിസന്ധികളിൽ ഒരു രക്ഷാകവചമാണ് എന്നുള്ള കാര്യം ലേശം സംശയമില്ല. ഒരുപാട് നമ്മുടെ ആശ്വാസം, ജീവിത ഐശ്വര്യങ്ങളും ഈശ്വരാധീനമൊക്കെ വർദ്ധിക്കാനായിട്ട് ഭഗവാന്റെ കടാക്ഷം കിട്ടാനായിട്ട് 12 ആഴ്ച 21 ആഴ്ചയൊക്കെ നമ്മൾ പോവുക. ജീവിത പ്രതിസന്ധികളൊക്കെ താനേ നമുക്ക് അകന്ന് ഇല്ലാണ്ടാവും തുടങ്ങി. അതുപോലെ തന്നെ ഈശ്വരാധീനം ലഭിക്കാനായിട്ട് 12, 18, 21 ആഴ്ചകളൊക്കെ നമ്മൾ പോവുകയും വ്രതം പാലിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ഈശ്വരാധീനം നിരന്തരം വർദ്ധിക്കുകയും നമുക്ക് അനുഗ്രഹങ്ങൾ ഭഗവാൻ വർഷിക്കുകയും തരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറഞ്ഞതൊരു 12 ആഴ്ചയെങ്കിലും വ്യാഴം പിഴച്ചിരിക്കുന്നവർക്കും വ്യാഴം അശുഭസ്ഥിതിയിൽ ഗോചരം ചെയ്യുന്നവർക്കും ഒക്കെ ഒരു 12 ആഴ്ചയെങ്കിലും നമ്മൾ വിഷ്ണു ക്ഷേത്ര ദർശനം സ്ഥിരമായിട്ട് ചെയ്യാൻ നോക്കുക.